രാവിലെയും വൈകുന്നേരവും നിലവിളക്ക് കത്തിക്കുന്നു, അതുപോലെ പ്രാർത്ഥിക്കുന്നു. അത് വളരെ നല്ലതാണ്. അത് നമ്മൾ എല്ലാവരും അത് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാ നമ്മുടെ അറിയുന്നവരെ ഒക്കെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കണം. അത് ഇതിന്റെ ഒരു സിമ്പലാണ്. രാവിലെയും വൈകുന്നേരവും നിലവിളക്ക് കത്തിച്ച് അഗ്നി ഭഗവാനെ, ഭഗവാന്റെ തന്നെ, ഈശ്വരന്റെ തന്നെ സ്വരൂപമായിട്ട്, കാരണം ഈശ്വരന്റെ സ്വരൂപം ചൈതന്യമാണ്, ആ ചൈതന്യത്തിലുള്ള ശക്തി അത് ഊഷ്മളമാണ്, ആ ചൈതന്യവും ശക്തിയും പ്രതിനിധാനം ചെയ്യുന്നതാണ് ഈ നിലവിളക്ക്. അപ്പൊ അതില് എണ്ണ എന്ന് പറയുന്നതും തിരി എന്ന് പറയുന്നതും ഒക്കെ അതിന്റെ പ്രാണനും അതുപോലെ ശക്തിയും ഒക്കെയാണ്. അങ്ങനെയൊക്കെയുള്ള സങ്കല്പങ്ങളാണ് അതിലുള്ളത്. ആ വിളക്ക് എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. അപ്പൊ അതില് ഈ പ്രാണനും നമ്മുടെ എന്താണ് ശക്തിക്ക് വേണ്ടിയിട്ടുള്ള നാഡികളും ഒക്കെ ചേർന്ന് ആ ഒരു ചൈതന്യത്തെ പ്രജ്വലിപ്പിക്കുന്നു എന്ന ഭാവമൊക്കെയാണ് അതിന് പറയുക. അപ്പൊ അതുകൊണ്ട് ആ ഭാവത്തില് ഭഗവാന് ദീപം ജ്വലിപ്പിക്കുക. ദീപം ജ്വലിപ്പിക്കുമ്പോ ഭഗവാൻ ഉണ്ടാകുന്ന പ്രകാശം എന്നല്ല നമ്മൾ കരുതേണ്ടത്. എന്റെ തന്നെ ഉള്ളിലുള്ള ചൈതന്യത്തെ അതിന്റെ ഒരു പ്രതിബിംബമായി, പ്രതിഫലനമായിട്ട് ഈ ദീപം ഞാൻ കൊളുത്തുന്നു എന്ന് ഭഗവത് സ്വരൂപത്തെ ചൈതന്യത്തോടു കൂടി ഉള്ളിൽ തന്നെ വീക്ഷിക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് ആ ദീപപ്രജ്വലനം നമുക്ക് പൂർണമായി കിട്ടുക. ശങ്കരാചാര്യ സ്വാമിജികള് ഒരു സ്തോത്രത്തില് അതിനെക്കുറിച്ച് വളരെ നല്ലൊരു ശ്ലോകം പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ ദീപപ്രജ്വലനം ചെയ്യുമ്പോ ആ ശ്ലോകം ചൊല്ലിയാ ചെയ്യാറ്. അന്തർജ്യോതിർ ബഹിർജ്യോതിർ പ്രത്യക് ജ്യോതി പരാത്പര ആത്മജ്യോതിർ സ്വയം ജ്യോതി സത്യജ്യോതിർ ശിവോസ്മ്യഹം. ഈ ഇപ്പോ ഞാൻ പറഞ്ഞ ആ തത്വം മുഴുവൻ ആ ശ്ലോകത്തിൽ വന്നിരിക്കുകയാണ്. ആചാര്യസ്വാമിജികൾ ബ്രഹ്മജ്ഞാനിയായിരുന്നു. അദ്ദേഹം എല്ലാത്തിലും ആ ഒരു ഭാവം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആചാര്യസ്വാമിജികളുടെ സാധാരണ ശ്ലോകങ്ങൾ പോലും, സ്തോത്രങ്ങൾ പോലും ബ്രഹ്മജ്ഞാനത്തിലേക്ക് എന്താ പറയുന്ന ചൂണ്ടുന്നതാണ്, അതിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ അന്തർജ്യോതിയും ബഹിർജ്യോതിയും ഒക്കെ ഒരേ ജ്യോതിയാണ്. അന്തർജ്യോതിർ ബഹിർജ്യോതി പ്രത്യക് ജ്യോതി, ഏറ്റവും നമ്മുടെ ആത്മാവിന്റെ സ്വരൂപത്തിൽ ഇരിക്കുന്ന ജ്യോതി. ആത്മജ്യോതി ശിവോസ്മ്യകം, ആ ആത്മജ്യോതിയും അന്തർജ്യോതിയും ബഹിർജ്യോതിയും പരാത്പര ജ്യോതിയുമായിട്ടുള്ള ശിവസ്വരൂപമാണ് ഞാൻ, അതാണ് എന്റെ സ്വരൂപം. സത്യജ്യോതിയാണത്. അപ്പൊ ഇത് ഏതാണ്? ഈ നമ്മള് കത്തിക്കുന്നതായിട്ടുള്ള അഗ്നിജ്വാല അല്ല, അഗ്നിജ്വാല അതിന്റെ പ്രതീകമാണ്. ഇത് ആത്മജ്യോതിയും സ്വയം ജ്യോതിയും സത്യജ്യോതിയുമായിട്ടുള്ള ആ പരമാത്മാവിന്റെ തന്നെ സ്വരൂപമാണ് എന്ന പ്രാർത്ഥനയോടുകൂടി ആ ഒരു ഒരു ക്ഷണത്തിലെ ആ ഒരു ധ്യാനം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെ ചെയ്താൽ അത് വലിയ ഫലം, അതാണ് അതിന്റെ യഥാർത്ഥ ഫലം, അങ്ങനെ ഉണ്ടാകും എന്ന് കരുതുക. അതൊക്കെയാണ് അഗ്നിഹോത്രാദികൾ കൊണ്ടും സങ്കല്പിക്കുക കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ.